ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടി ഏതാണ്? കാലങ്ങളായി തേടുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ, ബിജെപി. ബിജെപിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടി. ദേശീയ പാർട്ടികൾക്കെല്ലാം കൂടിയുള്ള ആസ്തി പരിശോധിച്ചാൽ അത് സിംഹഭാഗവും ബിജെപിക്കാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റഡ് റിഫോംസ് റിപ്പോർട്ട് പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ബിജെപിയുടെ ആസ്തി 664 കോടിയാണ്. ഒരു വർഷത്തിനുള്ളിൽ 1050 കോടിയാണ് ആസ്തിയുടെ കാര്യത്തിൽ ബിജെപിക്ക് വർധനമുണ്ടായത്. ഇതിനു തൊട്ടു മുൻപുള്ള വർഷം 1000 കോടിയിലധികം കുറവായിരുന്നു പാർട്ടിയുടെ ആസ്തി. മൊത്തം ദേശീയ പാർട്ടികളുടെ ആസ്തി നോക്കിയാൽ അതിൽ 68% ഭാഗവും ബിജെപിക്കൊപ്പമാണ്. ബിജെപിയുടെ സമ്പത്തിൽ പകുതിയോളം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ആസ്തി ബിജെപിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 2021-22 805 കോടിയാണ് കോൺഗ്രസിന്റെ ആസ്തി. 2020-21 വർഷത്തെ അപേക്ഷിച്ച് 110 കോടി രൂപയാണ് കോൺഗ്രസിന്റെ ആസ്തിയിൽ വർധനമുണ്ടായതെന്ന് ADR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 8 ദേശീയ പാർട്ടികളുടെ ആസ്തികളും ബാധ്യതകളും ADR റിപ്പോർട്ടിലുണ്ട്. BJP, കോൺഗ്രസ്, BSP, CPM, NCP, NPP, CPI, തൃണമൂൽ കോൺഗ്രസ് എന്നിവരുടെ ആസ്തിയടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം NCP, CPI, തൃണമൂൽ കോൺഗ്രസ് എന്നിവരുടെ ദേശീയ പദവി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആദായനികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയ ഡാറ്റ പ്രകാരമുള്ള വിവരങ്ങളാണിത്. ഇവ ഓഡിറ്റ് ചെയ്തവയാണ്. BJP ഒഴിച്ചുള്ള ദേശീയ പാർട്ടികളുടെ സമ്പത്ത് 2800 കോടി വരും. CPM 735 കോടി, BSP 690 കോടി, തൃണമൂൽ കോൺഗ്രസ് 458 കോടി, NPP 1.8 കോടി എന്നിങ്ങനെയാണ് സമ്പത്ത്. ബിജെപിയുടെയും മറ്റ് ദേശീയ പാർട്ടികളുടെയും സമ്പത്ത് 2004-2005 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ 1947% വർദ്ധിച്ചത്. 431.33 കോടിയായിരുന്നു ആ സമയത്തെ ആസ്തി. ഇത് 8829.158 കോടിയായി വർദ്ധിച്ചെന്നും ADR റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം 2016-17 സാമ്പത്തിക വർഷം മുതൽ ദേശീയ പാർട്ടികളുടെ ബാധ്യതകൾ കുറയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2021-22 ഇടയിൽ ബാധ്യതകൾ 103 കോടിയിൽ നിന്ന് 62 കോടിയായി കുറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്. 41.95 കോടിയാണ് ബാധ്യത. ഇത് മൊത്തം ബാധ്യതകളുടെ 66% വരും. രണ്ടാം സ്ഥാനത്ത് BJP. 12.21 കോടിയാണ് ബാധ്യത. BJP ബാധ്യത വെറും 5 കോടി മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നതായും ADR റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.